നിന്നെ സെക്യൂരിറ്റീസ് ആരും കണ്ടില്ലേ? നിന്റെ വായിലെന്താ നാക്കില്ലേ? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ? എന്തെടുക്കാൻ വന്നതാ? ഏ, നിനക്കിവിടെ ആരോടും ഒരു ബന്ധവുമില്ല. ഇടി നാണം കെട്ടവളെ, ഇത്രയും ഞങ്ങളെ നാണം കെടുത്തിയിട്ട് നിനക്ക് മതിയാവാത്തത് കൊണ്ടാണോ നീ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്? എന്റെ ആന്റി കള്ളന്മാരെ പോലെയല്ലേ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? അതും പോരാഞ്ഞിട്ട് എന്നെ ഇവളെ ഉപദ്രവിക്കുകയും ചെയ്തു. നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി എന്നെ ഉപദ്രവിക്കാൻ? ഞാൻ ഈ സ്റ്റെപ്പിൽ നിന്നങ്ങനെ വീണിരുന്നെങ്കിലോ? നിനക്ക് ഈ വീടുമായിട്ട് എന്ത് ബന്ധമുള്ളത്? നീ ആരെ കാണാനാ ഇങ്ങോട്ട് വന്നതെന്ന്? അങ്ങനെ ഒരു ബന്ധവുമില്ല അച്ഛമ്മേ. ആ, എനിക്ക് തോന്നുന്നത് ഇവള് മോഷ്ടിക്കാൻ വന്നതായിരിക്കുന്ന. ഇവിടെ നിന്ന് നമ്മൾ അടിച്ചടക്കി വിട്ടതല്ലേ ഇവളെ? അപ്പൊ ഇവക്ക് ജീവിക്കാൻ ജോലിയൊക്കെ കിട്ടാൻ സമയമെടുക്കും. അപ്പൊ പൈസ മോഷ്ടിക്കാൻ വന്നതാവും അല്ലേ? നിന്റെ അടുത്ത് ഈ വീട്ടിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞതാ നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ടെന്ന്. പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നീ എന്താ ആലോചിക്കുന്നേ? പറയാൻ പോലീസിനെ വിളിക്കേ. അവര് വടിവെച്ച് കൊടുക്കുമ്പോ ഇവളെ ഈ അത് ഞാൻ അത് എല്ലാം തീർന്നോളും. രാജ്, നിന്റെ കൈ ഫോൺ ഉണ്ടോ? വേഗം പോലീസിനെ വിളിക്ക്. ഇനിയിപ്പോ പോലീസിനെ വിളിക്കും. പ്ലീസ് ആലി, എന്നെ രക്ഷിക്ക്. ഞാൻ ഇവരോട് എന്തിനാ വന്നെന്ന് എങ്ങനെ പറയും? മര്യാദക്ക് പറഞ്ഞോ എന്തിനാ ഇവിടെ വന്നേന്ന്. ഇല്ലെങ്കിൽ സത്യം പറയിക്കാൻ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. തനു, ഇനി നീ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഒരു വഴിയേ ഉള്ളൂ. ഇവരെ പറ്റിക്കണം, ഇവരെ കുഴപ്പിക്കണം. അബി, അത് ഞാൻ നിന്നെ കാണാനാ വന്നത്. അബി, ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രമാ വന്നത്. ഞാൻ ഒരു അവകാശത്തിനും വേണ്ടി വന്നതല്ല ഇവിടെ. എനിക്കറിയാം എനിക്കിവിടെ ആരുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന്. ഞാനിവിടെ രാവിലെ എത്തിയിരുന്നെങ്കിൽ എന്നെ അകത്തു പോലും കടത്തി വിടത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രാത്രി വന്നേ. നിന്നെ ദൂരെ നിന്നൊന്ന് കണ്ടിട്ട് പോവാൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്താൻ. യു മീൻ നീ എന്നെ കാണാൻ വന്നതല്ലേ? ദൂരെ നിന്ന് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അല്ലേ? നീ എന്താ വിചാരിച്ചേ ഞാൻ വെറും മണ്ടനാണെന്നോ? മര്യാദക്ക് പറഞ്ഞോ നീ എന്തിനാ വന്നേന്ന്. നീ എന്ത് പ്ലാനിങ്ങുമായിട്ടാ ഇവിടെ വന്നത്? നീ പറയുന്നുണ്ടോ അതോ? ഞാൻ പ്രിയ കോൺസെർട്ടിൽ വെച്ച് കണ്ടായിരുന്നു. ഞാൻ നിന്നെ കാണാൻ കോൺസെർട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ തീ പിടിച്ചായിരുന്നു. തീ പിടിച്ച സ്ഥലത്ത് വെച്ച് പ്രിയ ഞാൻ കണ്ടതായിരുന്നു. പ്രിയ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൾ ജീവിച്ചിരിപ്പുണ്ട്. അത് പറയാൻ വേണ്ടി വന്നതാ ഞാൻ അബി. ഇത് കേട്ട് നീ സന്തോഷിക്കുമെന്ന് എനിക്കറിയാം. ഞാനും ആലയും ചേർന്ന് പ്രിയ കൊന്നുവെന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? പക്ഷെ അത് സത്യമല്ല. പ്രിയ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കണ്ടതാ അവളെ. നിനക്ക് ഞാൻ പറഞ്ഞാൽ വിശ്വാസം അല്ലെങ്കിൽ കോൺസെർട്ടിന്റെ വീഡിയോ കണ്ടു നോക്കൂ. അതിൽ പ്രിയ നിനക്ക് കാണാൻ പറ്റും. പ്രിയ അവിടെ വന്നു. എനിക്കറിയാം പ്രിയ അവിടെ വന്നു എന്ന്. അവൾ എന്നെ കാണാനാ വന്നത്. ഞാൻ അവളെ കാണുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ അറിഞ്ഞതാണ് നീ പറയുന്നതിന് മുമ്പേ. അവളിപ്പോ എന്റെ കൂടെയുണ്ട്. ആരൊക്കെ കാരണമാണ് അവൾ എന്നിൽ നിന്ന് അകന്നത്? അവരുടെയൊക്കെ നിഴൽ പോലും അവളുടെ അടുത്ത് വരാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിട്ടതാ. പക്ഷെ തനു, നീ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. മനസ്സിലായോ? Get out. പണി എന്തായാലും തുടങ്ങും. ഏട്ടന്റെ പണി തുടങ്ങും. ഞാൻ ജയിലിലും പോകേണ്ടി വരും. പക്ഷെ മുന്നേ പ്രോബ്ലം എന്താന്ന് വെച്ചാ, ഞാൻ ജയിലിന് മുന്നേ പോയിട്ടുണ്ട്. ഇതെനിക്ക് ആദ്യമായിട്ടൊന്നും അല്ല. ശരിക്കും നിനക്ക് നാണയില്ലടി. അപ്പൊ നീ പണ്ടേ കളി തുടങ്ങിയതല്ലേ? നീ പുതിയ കളിക്കാരിയും. എന്താന്ന് വെച്ചാ നിനക്ക് മനസ്സിലാവുന്ന പോലുമില്ല. നീ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോ നിനക്ക് എന്ത് വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്? നിനക്ക് തലേക്ക് സുഖമുണ്ടോ?
നിന്നെ ജയിലാക്കിയിട്ട് എനിക്കെന്ത് പുണ്യം കിട്ടാന്? നിന്റെ കഥ മുഴുവൻ നിന്റെ ചേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ എന്റെ ചെന്നുവിന്റെ മെന്നുന്റെ അടുത്ത് പോവുമല്ലോ. നീ തിരിച്ചു പോവും, പക്ഷേ നിനക്കവരെ കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ ചിന്നുനെ മെന്നുനെ കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞോട്ടല്ലോ. സോറി മുന്നി, ഞാൻ എന്തായാലും ആലോചിച്ചു. ഇനി അത് ചെയ്താൽ മാത്രം മതി. എനിക്കറിയാം നിന്റെ ചിന്നുവും മിന്നുവും രണ്ടുപേരും ഇപ്പൊ ഹോസ്പിറ്റലിലുണ്ടെന്ന്. എന്നെ നീ ഭീഷണിപ്പെടുത്തല്ല, എങ്ങനെയാ കാര്യങ്ങൾ നടക്കുക? ആലോചിക്ക്. ഞാൻ തന്നെ പ്രിയയെ എത്ര പ്രാവശ്യം കിഡ്നാപ്പ് ചെയ്യിച്ചു. പിന്നെ പിള്ളേരെ കിഡ്നാപ്പ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. പക്ഷെ ശരിയാണ്, എനിക്ക് പേടിയുണ്ട്. പിള്ളേരെ കിഡ്നാപ്പ് ചെയ്യുന്ന സമയത്ത് ആ കിഡ്നാപ്പർ അറിയാതെ വാ പൊത്തുന്നതിന് പകരം മൂക്കെങ്ങാനും പൊത്തിയോ, അവർക്ക് ശ്വാസം കിട്ടാതെ എന്തെങ്കിലും പറ്റിയാലോ? എന്റെ ചിന്നുന്റെ മിന്നുന്റെ ദേഹത്ത് കൈ വെച്ചാ അക്കായി ഞാൻ വെട്ടും. നീ എന്റെ ഏട്ടനോട് എന്റെ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ എന്റെ മരണം എന്തായാലും ഉറപ്പാ. അപ്പൊ മരിക്കാനാണെങ്കി പിന്നെന്തിനാ പേടിക്കുന്നേ? അപ്പോ എന്റെ കൈ വിട്ടിട്ട് ഒന്ന് ആലോചിക്ക. ഞാൻ ഈ കൈ കൊണ്ട് ചിന്നുവിന്റെയും മിന്നുവിന്റെയും കഴുത്ത് ഞെരിക്കുമ്പോ അപ്പോ അവരെത്ര പെട്ടെന്നായിരിക്കും മരിക്കുക. ഫാമിലി എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് മുന്നി, പക്ഷെ എനിക്കല്ല. കാരണം എൻ്റെ ഫാമിലി എന്നെ കൈയൊഴിഞ്ഞതാണ്. പക്ഷെ നിനക്കുണ്ടല്ലോ. എന്താ നിനക്ക് മനസ്സിലാവാത്തെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം നിനക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയും ഭർത്താവും ഒരു ആക്സിഡൻറ്റിൽ പെട്ടു മരണപ്പെട്ടു. അന്നു മുതൽ അവരുടെ കുട്ടികൾ നിന്റെ കൂടെയാണല്ലോ. ആനം ഷോ നീ നിന്റെ ചേച്ചിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടാവും ചിന്നുവിനെയും മിന്നുവിനെയും നന്നായി നോക്കാന്ന്, അവരെ നന്നായി ശ്രദ്ധിക്കുമെന്ന്. ഇങ്ങനെയാണോ നോക്കുന്നേ? എന്റെ കൈയൊക്കെ പിടിച്ചു തിരിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് കിഡ്നാപ്പ് ചെയ്യാമെങ്കിൽ ഞാൻ മർഡറും എത്ര നന്നായിട്ട് ചെയ്യുമെന്ന്? എത്ര നേരമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നോക്കുന്നു, പക്ഷെ കണ്ടിട്ട് നിന്റെ തലയിലൊന്നും കേറുന്നില്ലല്ലോ. എന്നെ ജയിലിലാക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? പക്ഷെ എന്നെ ജയിലിലാക്കിയില്ലെങ്കിലോ നിനക്ക് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. നിന്റെ കുട്ടികളെ നിനക്ക് രക്ഷിക്കാം. ഞാൻ അവരെ വെറുതെ വിടുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ളേരുടെ പേര് പോലും നീ പറഞ്ഞു പോരുത്. എനിക്ക് നന്നായി അറിയാം ഞാൻ നിന്റെ കുട്ടികളെ കൊന്ന നീ എന്നെ ഉറപ്പായിട്ടും കൊല്ലുമെന്ന്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ? നിന്റെ കുട്ടികൾ തിരിച്ചു വരുമോ? എന്റെ ഏട്ട നിന്റെ ആരാ? ആരുമല്ല. പക്ഷെ കുട്ടികളോ നിന്റെ എല്ലാമാണ്. അപ്പോൾ നീ നിന്റെ ചേച്ചിക്ക് കൊടുത്ത വാക്ക് മറന്നോ. എങ്കിൽ നീ ഇപ്പോ ഒന്നും മിണ്ടാതിരുന്നാ. പിന്നെ ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്നതും പറഞ്ഞ കാര്യങ്ങളും പ്രിയ ആരാണെന്നും മറന്നാൽ എല്ലാം പിന്നെ ശരിയാവും. ഐ മീൻ യുനോ, എനിക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. സ്വന്തം കുട്ടികൾക്ക് വേണ്ടി, ചിന്നുനും മിന്നുനും വേണ്ടി ഇനിയും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ, ഇനിയും നീ ഏട്ടനോടെല്ലാം പറയാൻ പോവാണെങ്കിൽ മനസ്സിൽ വെച്ചോ, ഞാൻ ഇനി നിന്നെ ഭീഷണിപ്പെടുത്തി എന്റെ ടൈം വേസ്റ്റ് ആക്കത്തില്ല. ഇപ്പൊ ഞാൻ പോവാണ്. ഈ ഫോൺ കയ്യിൽ വെച്ചോ, ഞാൻ എപ്പോ ഫോൺ വിളിച്ചാലും നീ എടുക്കണം. മനസ്സിലായോ? എന്റെ ഏട്ട നിന്റെ ആരാ? പക്ഷെ കുട്ടികളോ നിന്റെ എല്ലാമാണ്. മനസ്സിൽ വെച്ച് ഞാൻ ഇനി നിന്നെ ഭീഷണിപ്പെടുത്തി എന്റെ ടൈം വേസ്റ്റ് ആക്കത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല നിനക്ക്? ഞാൻ പ്രിയ ഒന്ന് കാണാൻ
കാണാൻ വേണ്ടി വന്നതാ. പറഞ്ഞത് മനസ്സിലായില്ലേന്നാ ചോദിച്ചത്? നിന്റെ നിഴല് പോലും പ്രിയയുടെ അടുത്ത് പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയയുടെ പേര് പോലും നിന്റെ നാവുകൊണ്ട് ഉച്ചരിക്കരുത്. ഇനി അഥവാ ആ പേര് പറഞ്ഞ പിന്നെന്തെങ്കിലും പറയാൻ ആ നാവുണ്ടാവണമെന്നില്ല. Get out. ഇതെന്തു പറ്റിയതാ? അത് പിന്നെ അകത്ത് കയറിയപ്പോ മുള്ളിച്ചെടി ഉണ്ടായിരുന്നു, അത് കൊണ്ടു. അതിന്റെ വേദന ഇപ്പോഴും ഉണ്ട്. ഓ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഒരു വസ്തുവിന് പോലും നീ വീട്ടിൽ വരുന്ന ഇഷ്ടമല്ലെന്ന്. നൗ ഗെറ്റ് ലോസ്റ്റ്. എടി നാണമില്ലാത്തവളെ, നീ എന്തിനാ ഇവിടെ നോക്കൂട് നിക്കുന്നേ? നീ മര്യാദക്ക് ഇവിടുന്ന് പോകുന്നുണ്ടോ അതോ ഞങ്ങൾ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കണോ? ഇറങ്ങാൻ. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം പ്രിയ ഒന്ന്. പ്രിയയുടെ മുഖം പോലും നീ കാണാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ദു, ഇവിടെ പുറത്തേക്ക് ഇറക്കി വിട്. ഏയ്, ഇറങ്ങ്. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ വന്നത് പോലെ തന്നെ പോയിക്കോളാം. ടേക്ക് കെയർ. ആ, സംസാരിച്ചതൊക്കെ മതി, ഇറങ്ങങ്ങോട്ട്. ഞാനൊന്ന് പ്രിയ കണ്ടിട്ട് വരട്ടെ. ശരി അഭി, നീ പോയി കണ്ടിട്ട് വാ. തങ്കോടാലിയ, നീ തിരിച്ചു വന്നല്ലോ. നിനക്കറിയാൻ മതി, ശരിക്കും പേടിച്ചു പോയി. ശരിക്കും പേടിച്ചു പോയി തന്നെ. ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞ്. ഞാൻ ഇവിടെ വെളിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യം പറഞ്ഞ്. ഒറ്റയ്ക്ക് ഈ സമയത്ത് വെളിയിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് എന്ത് വേണം സംഭവിക്കും ഇക്കാലത്ത്? ഞാൻ അതാ പേടിച്ച്. നീ അതെല്ലാം വിട്. നീ അകത്ത് പോയില്ലായിരുന്നോ? പോയ കാര്യം നടന്നോ? ഐ മീൻ, മുന്നേ സമ്മതിച്ചോ അതോ ഭീഷണിപ്പെടുത്തേണ്ടി വന്നോ? ഞാൻ അവളോട് സംസാരിച്ചു തന്നു, പക്ഷെ അവൾക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല. അവൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നിയപ്പോ എനിക്ക് എന്റെ ശരിക്കുള്ള രൂപം എടുക്കേണ്ടി വന്നു. അവളെ ഞാൻ ഭീഷണിപ്പെടുത്തി. അവളുടെ തലയിൽ കയറിയൊന്നും ആർക്കറിയാം. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, അവള് ഓൾറെഡി ഏട്ടനോട് പറഞ്ഞു ഉത്തരേ അവള് പ്രിയ അല്ലാന്ന്. എന്തായി പറയുന്നേ? അവള് പ്രിയ അല്ലെന്ന് അവളോട് പറഞ്ഞു. Oh my God, ഇനി എന്ത് ചെയ്യും? ഈ പ്രശ്നം എങ്ങനെ ഹാൻഡിൽ ചെയ്യും? രക്ഷപ്പെടാൻ പറ്റും. അവൾ ഏട്ടനോട് ബാക്കി സത്യവും പറഞ്ഞില്ലെങ്കിൽ എങ്കിൽ ഈ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെ? സീ സ്വീറ്റ്ഹാർട്ട്, ഈ മുന്നിയുടെ തലയിൽ ഒരു മുറിവുണ്ട്. ആ തല ഇടിച്ചത് കാരണം അവൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലെന്നും അവള് പ്രിയയാണോ അല്ലെന്നും കൺഫ്യൂസ്ഡ് ആയി പോയി എന്ന് പറഞ്ഞാലോ. ഞാൻ പ്രിയയാണ്, ഞാൻ പ്രിയയല്ല, എങ്ങനെയുണ്ട്? വാവ്, പെർഫെക്റ്റ്. ഓർമ്മ പോയ ഡ്രാമ. ഇനി അവളെല്ലാം പറഞ്ഞത് ആ ഓർമ്മക്കുറവിലാണെന്ന് പറയാം. പക്ഷെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? പിന്നെന്താ? അവളുടെ കുട്ടികളെ വെച്ച് ഞാൻ ഓൾറെഡി ഭീഷണിപ്പെടുത്തി, പേടിപ്പിക്കാനും ശ്രമിച്ചു. പക്ഷെ അറിയില്ല, അവളുടെ തല കയറിയോന്ന് വല്ല ശ്രദ്ധിച്ചോന്നും അറിയില്ല. നമ്മൾ പറഞ്ഞത് അവൾക്ക് മനസ്സിലായോ അതോ നമ്മളിനി പറയാൻ പോകുന്നത് അവൾ ചെയ്യുവോ? എന്താ ചെയ്യാതെ? അവളുടെ കയ്യിൽ വേറെ എന്ത് ഓപ്ഷൻ ഉള്ളത്? അവൾക്ക് ഓപ്ഷൻ ഉണ്ട് സ്വീറ്റ്. അവൾക്ക് നമ്മളെ കൊല്ലാം. അവൾ നമ്മളെ കൊല്ലൂ? അതെ, അവൾക്ക് കൊല്ലാം. എന്ത് പറഞ്ഞാലും അവള് കത്തിയെടുത്ത് കഴുത്തിൽ ഭീഷണിപ്പെടുത്തും. അങ്ങനെയെങ്കിൽ അവൾക്ക് നമ്മളെ കൊല്ലാനും പറ്റും. അബ്സല്യൂട്ട്ലി. ഒന്നുകിൽ അവൾ നമ്മൾ പറയുന്നത് കേൾക്കാതെ ഏട്ടനോട് എല്ലാം പറഞ്ഞ് നമ്മളെ ജയിലിലയക്കും, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് അവളെ അനുസരിപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ അവളുടെ ചിന്നുവിനെ കൊല്ലണം. ഇനി നോക്കേണ്ടത് ഇതാണ് സ്വീറ്റ്ഹാർട്ട്, ആരാണ് ആദ്യം കളി തുടങ്ങുന്നത്. ഏട്ടൻ നിന്റെ ആരാ? ആരും അല്ലല്ലോ. പക്ഷെ ആ കുട്ടികളും നിന്റെ എല്ലാം അല്ലേ? ഇനിയും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഓർത്തു വെച്ചോ, ഞാൻ ഭീഷണിപ്പെടുത്താൻ പോലും ടൈം വേസ്റ്റ് ചെയ്യില്ല. ഈ വെളുത്ത രാക്ഷസി വലിയ അപകടകാരിയാ. ഇവള് വെറുതെ കുരയ്ക്ക മാത്രമല്ല, ഇവള് കടിക്കും. ഇവള് സൂത്രശാലിയാ. എല്ലാം പ്ലാൻ ചെയ്ത് എന്നെ കുടുക്കിയിരിക്കുന്നെ.
പക്ഷേ ഞാൻ എങ്ങനെ ഇതിൽ കുടുങ്ങി? എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. അയാൾ ഒരു നല്ല മനുഷ്യനാ, ചെന്ന് അയാളോട് പറഞ്ഞാലോ ഈ രണ്ട് രാക്ഷസന്മാരും കൂടി അയാളുടെ ഭാര്യയെ കൊന്നു. അയ്യോ, പക്ഷേ എന്റെ പിള്ളേര്. കഴിക്കേ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പൂരി മസാല ഉണ്ടാക്കിയേ, വയറ് നിറച്ച് കഴിക്കേ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞമ്മേ, കുഞ്ഞമ്മയുടെ പ്ലേറ്റ് എവിടെയാ? എന്റെ പ്ലേറ്റോ? അത് വെളിയിൽ പോയിരിക്കുക, ഉച്ചക്ക് തിരിച്ചു വരും. ആ, ഞാൻ കഴിച്ചെന്ന് നിങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് വയറ് നിറച്ച് കഴിച്ചതേ, ഇപ്പോഴും അയമ്പൊക്കെ വരുവ. കണ്ടോ, എന്തു പറ്റി? എന്താ കഴിക്കാത്ത കഴിക്കുന്നേ? കുഞ്ഞമ്മേ, കുഞ്ഞമ്മ തമാശ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചിരി വന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും കുഞ്ഞമ്മ കള്ളം പറയാണെന്ന്. കുഞ്ഞമ്മ ഇതുവരെ കഴിച്ചില്ലല്ലോ, അപ്പോൾ കുഞ്ഞമ്മ കഴിക്കുന്നതുവരെ ഞങ്ങളും ഇനി കഴിക്കില്ല. നിങ്ങൾ രണ്ടും ഉണ്ടല്ലോ, ഈ ചെറിയ പ്രായത്തിൽ എന്നോട് വലിയ വലിയ വർത്താനം പറഞ്ഞു തുടങ്ങിയല്ലേ. ആ, കാണിച്ചു തരാം ഞാൻ. ഇപ്പൊ ഞാൻ കരയും. ഞാൻ കരഞ്ഞു കഴിയുമ്പോ നിങ്ങൾക്ക് നല്ല സന്തോഷമാവുമല്ലോ. ഇല്ല മുനി, കുട്ടികൾക്ക് വേണ്ടി നീ ഇപ്പൊ നിന്റെ വാ അടച്ചേ പറ്റൂ. മനസ്സിലായോ? മിണ്ടാതിരുന്നേ പറ്റൂന്ന്. ആ രണ്ട് രാക്ഷസിമാരോട് നിനക്ക് എത്ര ദേഷ്യം വന്നാലും രണ്ടിനെ ആടിച്ചു നിർത്താൻ തോന്നിയാലും നീ ഒന്നും മിണ്ടരുത്. സത്യം മറച്ചു വെച്ചേ പറ്റൂ. ഗുഡ് നൈറ്റ് ബലൂണേ. സ്വീറ്റ് ഡ്രീംസ്. ഇനി സ്വപ്നത്തിൽ ഒരുമിച്ച് കാണാം.